ഇന്നല്ലേ ചേച്ചിയുടെ റിസൾട്ട് അറിയുന്ന ദിവസം? ആ അതെ. അതിന്റെ ടെൻഷൻ ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് എന്തിനാടി ടെൻഷൻ? ഞാൻ നല്ലപോലെ എഴുതിയിട്ടുണ്ട്, പാസ്സാവുന്ന ഉറപ്പാ. പിന്നെന്താ? പാസ്സായിട്ട് എന്താ കാര്യം? അതെന്താ അങ്ങനെ? നീ തോറ്റാലും ജയിച്ചാലും നിന്റെ പഠിപ്പ് ഇതോടെ തീർന്നു. നിന്നെ ഇനി പഠിപ്പിക്കാൻ നിന്റെ അച്ഛനിവിടെ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ അച്ഛന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്ക്. നിങ്ങളുടെ മോളെ പഠിപ്പിക്കാൻ ഇനി പറ്റില്ല എന്ന് കൂടി പറഞ്ഞേക്ക്. നിന്റെ അച്ഛൻ? എന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? എടി, അതിന് നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? പണ്ടേ ചത്തുപോയി കാണും. പത്രത്തിലൊരു പരസ്യം കൊടുത്തു നോക്കാം, അച്ഛന്റെ അഡ്രസ് സഹിതം. അയാൾക്ക് എവിടെയാടി അഡ്രസ്? ഇല്ലെങ്കിൽ എന്റെ ഫോട്ടോ കൊടുത്ത് പരസ്യം ചെയ്യണം. ഈ ഫോട്ടോയിൽ കാണുന്ന ജാനകി എന്ന പെൺകുട്ടിയുടെ അച്ഛൻ ഗോവിന്ദൻ കുട്ടി എന്ന ആള് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന്. പിന്നെ കൊടുക്കേണ്ട താമസം, നിന്റെ അച്ഛൻ ഇങ്ങ് പറന്നെത്തും. എന്റെ അമ്മേ, ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിനക്കേ പത്രത്തിൽ ഫോട്ടോ ഒടിച്ചു വരാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ കൊണ്ട് കൊടുക്കടി പരസ്യം. പത്രത്തിൽ ഫോട്ടോ വന്നേനെ. ഞാൻ SSLC എല്ലാ വിഷയത്തിനും A+ വാങ്ങി പാസ്സായപ്പോ കലവൂര് സ്കൂളിലെ എല്ലാത്തിനും A+ കിട്ടിയ ഒരേ ഒരാള് ഞാൻ മാത്രമായിരുന്നു. ഫോട്ടോ കൊടുത്ത പത്രത്തിൽ ഇടിക്കാന്ന് ടീച്ചേഴ്സ് എല്ലാം പറയും ചെയ്തതാ, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. നീ അങ്ങനെ ഞെളിയുണ്ടെന്ന് കരുതി തന്നെയാടി സമ്മതിക്കാഞ്ഞത്? എനിക്ക് പകരം സൂര്യമോളായിരുന്നെങ്കിൽ അമ്മ ഫോട്ടോയും കൊണ്ട് പത്ര ഓഫീസ് തോറും ഓടി നടന്നേനെ. ഓ, നിന്നെ ഞാൻ എന്റെ മോളുടെ ഒപ്പം നിർത്തണം അല്ലടി? നിന്റെ പൂതി കൊള്ളാം, പക്ഷേ എനിക്ക് എന്റെ മോള് തന്നെയാ വലുത്. അങ്ങനെ പാടില്ല എന്ന് ഈ ലോകത്ത് ആരും പറയേയില്ല. ആയിക്കോട്ടെ, അമ്മയ്ക്ക് സ്വന്തം മോള് തന്നെയാ വലുത്, പക്ഷേ എന്നെ ചെറുതാക്കി കാണിച്ചാ അമ്മയ്ക്ക് എന്താ നേട്ടം? സൂര്യമോള് വലുതാവോ? അവളെ വലുതായില്ലെങ്കിലും വേണ്ടില്ല, നീ ചെറുതായ മതി, അതാ എനിക്ക് സന്തോഷം. നീ വലിയ വകുപ്പ് പറഞ്ഞല്ലോ, പരസ്യം കൊടുത്താ നിന്റെ അച്ഛൻ അന്വേഷിച്ചു വരൂന്ന്. എടി, വർഷം 17 അയാൾ എവിടെ? ഒരു തവണയെങ്കിലും അയാൾ അന്വേഷിച്ചു വന്നോ? ഇനി എന്നെ തിരക്കി വരരുതെന്ന് പറഞ്ഞോണ്ടാ വരാത്തത്. ആര് പറഞ്ഞടി? അച്ഛനും അമ്മയും കൂടെ. ഇത് ആര് പറഞ്ഞു ഈ കല്ലുവച്ച നൂണ നിന്റെ അടുത്ത്? അച്ഛൻ തന്നെ പറഞ്ഞതാ, പിന്നെ അച്ഛമ്മയും പറഞ്ഞു. ചന്ദ്രമാമനും അറിയാം അതാണ് സത്യമെന്ന്. അവരൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലേ അവരോട് ചോദിച്ചോളണം, എന്റെ അടുത്ത് തർക്കിക്കാൻ വരരുത്. ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യമാ. അമ്മയുടെ അടുത്ത് തർക്കിച്ചാലും നീതി കിട്ടില്ല എന്ന് എനിക്ക് ശരിക്കും അറിയാം, പക്ഷെ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് അമ്മയൊന്ന് അറിഞ്ഞിരിക്കണം. ഓ, നീ മനസ്സിലാക്കിയിട്ട് എന്നെ എന്ത് ചെയ്യാനാ? അമ്മയ്ക്കൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കുത്തും. ഓ, ഞാൻ സഹിച്ചു. സൂര്യേ, സൂര്യമോളെ, അതാരാണെന്ന് നോക്കിയ മോള്? ഹലോ. ആ മോളെ, അച്ഛനാ? ആഹാ, അച്ഛനായിരുന്നോ മോളെ? ജാനിക്കുട്ടി അവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടച്ചാ. ആ, അവൾക്ക് ഫോൺ കൊടുക്ക്. ചേച്ചിയെ വിളിക്കുന്നു, അച്ഛനാ. ഹലോ അച്ഛാ. അറിഞ്ഞോ റിസൾട്ട്? ഇല്ലച്ചാ, അച്ഛൻ നോക്കിയിട്ട് പറയാന്നല്ലേ പറഞ്ഞിരുന്നെ. ആ മോളെ, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എല്ലാത്തിനും A+. കൺഗ്രാജുലേഷൻസ് മോളു. താങ്ക് യു അച്ഛാ. ആ മോൾക്ക് എന്താ വേണ്ടേ പറഞ്ഞോ, അച്ഛൻ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട അച്ഛാ. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഞാൻ എന്തിനാ അച്ഛാ സന്തോഷിക്കുന്നത്? തോറ്റാലും ജയിച്ചാലും എന്നെ ഇനി പഠിക്കാൻ വിടില്ലെന്ന് ഇപ്പൊ അമ്മ പറഞ്ഞേയുള്ളൂ. അത് അവളാണോ തീരുമാനിക്കുന്നത്? എവിടെ രത്നമ്മ? അമ്മ ഇവിടെ നിപ്പുണ്ട്. ആ കൊടുക്ക്. അമ്മ അച്ഛൻ വിളിക്കുന്നു. ഹലോ രത്നമ്മ, ജാനി മോൾക്ക് എല്ലാത്തിനും A+. കലവൂർ സ്കൂളിൽ അവൾക്ക് മാത്രമേ ഉള്ളൂ. അതിനിപ്പോ ഞാൻ എന്തോ വേണം? ആചാരം വഴി പൊട്ടിക്കണോ? നിനക്ക് ഒരു സന്തോഷമില്ലടി. സന്തോഷം ഇല്ലെന്ന് മാത്രമല്ല, എനിക്കിപ്പോ നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. എന്തിന്?
അവളെല്ലാത്തിനും എ പ്ലസ് വാങ്ങിയതുണ്ടോ? എനിക്കറിയാം വിജേട്ടാ, അവൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അവളെ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ വിടുന്നില്ലെന്ന് പറഞ്ഞതിന്റെ പ്രതികാരം. പ്ലസ് ടു കഴിഞ്ഞ് അവളെ പഠിക്കാൻ വിടില്ലെന്ന് ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞേ. നീയാണോടി അത് തീരുമാനിക്കുന്നത്? എനിക്കിഷ്ടമല്ല, ഞാൻ സമ്മതിക്കേ ഇല്ല. നല്ലൊരു ദിവസമായിട്ട് രത്നമ്മേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയുമ്പോ ദേഷ്യം വരുമല്ലേ? അതുപോലെ തന്നെ എനിക്കും. എനിക്കിഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ പറയുമ്പോ എനിക്ക് നിങ്ങളോടും ദേഷ്യം വരും. ഫോൺ വെച്ചിട്ട് പോടി, രാവിലെ കലഹത്തിന്റെ വിത്തുമായിട്ട് ഇറങ്ങിയിരിക്കാം. വെതക്കാൻ മറ്റുള്ളവരുടെ മനസ്സിലേക്ക്. നിങ്ങൾ പറഞ്ഞിട്ടാ ഫോൺ എടുത്ത് വെച്ചു. നിനക്കിപ്പോ തൃപ്തിയായോടി? ഞാൻ എന്ത് ചെയ്തു? ഫോൺ തന്നാണോ കുറ്റം? വിജയേട്ടന് നീ അല്ലേടി എരികേറ്റി കൊടുത്തത്. അമ്മ പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, എന്നെ പഠിക്കാൻ വിടില്ലെന്ന്. വിടില്ലാന്ന് പറഞ്ഞ വിടില്ല. രത്നമ്മ പറഞ്ഞ അത് മൂന്ന് തരവാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കി നിന്നെ ഇനി പഠിക്കാൻ വിടില്ലടി.